ഹായ് വ്യൂവേഴ്സ്, ആദ്യത്തെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൊഡാൽ ഫീല് വരുന്ന സ്പൺ കോട്ടൺ ബ്ലെൻഡ് വരുന്ന ഒരു കുറച്ച് സാരീസ് ആണ്. നമുക്ക് കുറച്ച് അധികം ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പം ഇന്ന് വളരെ സോഫ്റ്റ് ആയിട്ട്, ഞാൻ ഇന്നിപ്പം ആക്ച്വലി ഞാൻ ആ ഒരു ട്രഡീഷണൽ ഫംഗ്ഷന് പോയിട്ട് ആ ട്രഡീഷണൽ വെയർ ആയിരുന്നു. അപ്പം ഞാൻ ഈ സാരി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ ഒരു ട്രഡീഷണൽ ബ്ലൗസസിൻ്റെ കൂടെ നമുക്കൊരു ഡിഫറെൻറ്റ് ലുക്കിൽ പെയർ ചെയ്ത് വെയർ ചെയ്യാവുന്ന സാരിയാണ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൽക്കോട്ടൺ സാരിയുടെ ഫീലിംഗിലാണ് ഈ സാരി വന്നേക്കുന്നത്. അന്ന് നമ്മുടെ മോഡൽ സിൽക്ക്, അതായത് നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാശ്മീരി സിൽക്ക് ഫൈബർ സാരീസ് ഉണ്ടല്ലോ, അതുപോലെ വളരെ തിന്നായിട്ടും അന്ന് ക്രേപ്പിൻ്റെ ഒക്കെ പോലെ ഒഴുകി ഒട്ടിക്കിടക്കുന്ന സാരിയാണ്. എന്നാൽ ഇതിൻ്റെ ഈ പ്രിന്റ് പാറ്റേൺ കാരണം നമ്മുടെ ടമ്മി ലൈൻസോ ഒന്നും കട്ട്സോ ഒന്നും അത്രയും വിസിബിൾ ആവുകയില്ല കേട്ടോ. വളരെ കംഫോർട്ടബിൾ ആയിട്ട്, അപ്പം നിങ്ങൾക്ക് ഞാൻ ഉടുത്തു നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം, എന്നെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ, ഇത് ഉടുക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു സ്ട്രക്ചറും അതുപോലെ തന്നെ സ്ലിമ്മായിട്ടും ഫീൽ ചെയ്യും. കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് കളേഴ്സ് വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ്. ബ്ലാക്കും ബ്രിക്ക് റെഡും ബേജും ഈ മൂന്ന് ടോണിലാണ് വന്നേക്കുന്നത്. ഇതേ പാറ്റേണിലായിരിക്കും എല്ലാ സാരീസും വന്നിട്ടുള്ളത്. ബ്രിക്ക് റെഡ് കളറുള്ള ബ്ലൗസും ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു പ്രിന്റ് ഡിസൈൻസ് എല്ലാം ഒരു അബ്സ്ട്രാക്ട് പാറ്റേൺ, നമ്മുടെ അജ്രക്കിലും ഭംഗറൂലും നഫ്തലിൻ പ്രിന്റിങ്ങിനകത്തും ഒക്കെ വരുന്ന ടൈപ്പ് ഓഫ് പ്രിന്റ് ഡിസൈൻസ് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതൊരു സിന്തറ്റിക് ഫാബ്രിക്കാണ്, അത് കാരണം തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ അറ്റത്ത് ചെറിയൊരു ഗോൾഡ് ലൈൻ വരുന്നുണ്ട്. അപ്പൊ അത് കാരണം തന്നെ ഒരു ഗോൾഡൻ ഫിനിഷിംഗ് ഉള്ളത് ഇട്ടാലും ഭംഗിയാണ്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. ഇതാണ് അതിന്റെ പല്ലുവിന്റെ പോർഷൻ വരുന്നത് കേട്ടോ. ഇതുപോലെ ആയിരിക്കും ഇന്നിപ്പോ കാണിക്കാൻ പോകുന്ന എല്ലാ സാരീസും. ബ്ലൗസും ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ്, അതും വേറൊരു പ്രിന്റ് തന്നെയാണ് വരുന്നത്. അപ്പം ഇന്ന് ഈ ഒരു കളക്ഷൻസിലെ സാരീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി കാണുന്നിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ www.aham.store വിസിറ്റ് ചെയ്താൽ മതി. നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. PF എന്ന കോഡിലായിരിക്കും ഈ കളക്ഷൻസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി സാരീസ് കാണാം. ഫസ്റ്റ് സാരി വന്നേക്കുന്നത് ഇതുണ്ടോ. ഇതിന്റെ പ്രിന്റ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഷാംഗ്ലിയർ പാറ്റേൺ, നമ്മുടെ മഴത്തുള്ളി രണ്ടുപേരുടെയും രണ്ട് ക്രിയേറ്റിവിറ്റി വർക്ക്ഔട്ട് ആവുന്നുണ്ട്. മഴത്തുള്ളി ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ചെയിനി കൂടെ വീഴുന്ന ഒരു ഫീല്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ ഷാംഗ്ലിയേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഹിന്ദി സിനിമയ്ക്കകത്തൊക്കെ കാണുന്നതും അതുപോലെ തന്നെ ഹയാത്ത് പോലത്തെ വലിയ വലിയ റെസ്റ്റോറൻസിന്റെയും ഫ്രണ്ടിൽ ഷാംഗ്ലിയേഴ്സ് കാണും. ആ ഒരു ഷാംഗ്ലിയേഴ്സിന്റെ കട്ട് ഗ്ലാസസിന്റെ ക്രിസ്റ്റൽസ് തൂങ്ങി കട്ട് ഗ്ലാസ് ക്രിസ്റ്റൽസ് തൂങ്ങിക്കിടക്കുന്ന പോലത്തെ ഫിനിഷിംഗിലാണ് വന്നേക്കുന്നത്. ഇവിടെയും ഒരു അബ്സ്ട്രാക്ട് പാറ്റേണിലുള്ള ഒരു ഫ്ലവർ ഡിസൈൻസിന്റെ ഇതാണ് വന്നേക്കുന്നത്. പല്ലുവിന്റെ പോർഷനും അതേപോലെ തന്നെ റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലു ഡിസൈൻ ആണ് വന്നേക്കുന്നത്. ആ ബ്ലാക്ക് ആൻഡ് ബ്രിക്ക് റെഡ് വിത്ത് ബേജ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് പീസ് ഇതുണ്ട്, ബ്ലൗസ് പീസ് വന്നേക്കുന്നതും ആ ബ്രിക്ക് റെഡ് കളർ കോമ്പിനേഷനകത്ത് ഡോട്ടഡും ഡയമണ്ടും ഷേപ്സിലുള്ള പ്രിന്റ് ഡിസൈൻസ് ആണ്. ഇത് ഇങ്ങനത്തെ സ്മഡ്ജിങ് ഒക്കെ വന്നിട്ടുണ്ട്, അത് ഈ ബ്ലോക്ക് പ്രിന്റ് ചെയ്യുന്നത് കൊണ്ട് വരുന്നത്, ഡാമേജ് അല്ല കേട്ടോ. ഇതാണ് എൻ്റെ നെക്സ്റ്റ് സാരി. അത് ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഇത് ഈ ഒരു ലുക്കിലാണ് വന്നേക്കുന്നത്. ഇപ്പം ഞാൻ രണ്ട് ലെയറിട്ടാണ് ഇത് പിടിച്ചേക്കുന്നത്. എന്നിട്ടും ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയുടെ പുറത്തും രണ്ട് ലെയർ ഉടുത്താലും വളരെ തിന്നായിട്ടാണ് ഇത് കാണുന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സാരി. സെക്കൻഡ് സാരി വന്നേക്കുന്നത് ഞാനിപ്പോൾ ഈ വെയർ ചെയ്തേക്കുന്ന സെയിം സാരി തന്നെയാണ് സെക്കൻഡ് സാരി വന്നേക്കുന്നത്. തേർഡ് സാരി വരുന്നത് ബ്രിക്ക് റെഡ് കോമ്പിനേഷൻ, ബ്രിക്ക് റെഡ് ആണ്. അപ്പൊ ബ്ലാക്കും ബ്രിക്ക് റെഡും കോമ്പിനേഷൻസിലാണ് ഈ ഫുൾ സാരി വന്നേക്കുന്നത്. ഇതിനകത്തും അതേപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. സാരിയുടെ മെറ്റീരിയലിൽ തൊട്ട് കഴിയുമ്പം ഒരു സാറ്റിൻ ഫിനിഷും അതിന്റെ കൂടെ ഒരു ക്ലോട്ടൺ ബ്ലെൻഡ്, അതായത് മോഡൽ സിൽക്ക് അല്ലെങ്കിൽ മഷ്റൂം സിൽക്കിന്റെ ഒക്കെ പോലെ തന്നെ, പക്ഷെ തീരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതാണ് എന്റെ സാരി. നമുക്കൊരു ക്രേപ്പ് സാരി ഉടുക്കുന്ന അതേ ഈസ് തന്നെയാണ്, ഫോളും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അതെ, ക്രേപ്പ് സിൽക്ക് സാരിയുടെ സെയിം ഫോൾ, അത് ഗൗരി പറഞ്ഞ കറക്റ്റാ. ക്രേപ്പ് സിൽക്ക് സാരിയുടെ സെയിം ഫോൾ തന്നെയാണ് വന്നേക്കുന്നത്. അന്ന് ആ സോഫ്റ്റ് ഫീലും ഉണ്ട്, നല്ലൊരു തണുപ്പും ഉണ്ട് കേട്ടോ ഈ സാരിക്ക്. ഇതാണ് എന്റെ മുന്താണിയുടെ പോർഷൻ വന്നേക്കുന്നത്. റിച്ച് ആയിട്ട് നിൽക്കുന്ന മുന്താണിയാട്ടോ, ഫുൾ ബ്ലാക്കിനകത്ത് ആ ബ്രിക്ക് റെഡും പാറ്റേൺസ് ഭയങ്കരമായിട്ട് ജോമെട്രിക്കൽ പാറ്റേൺസ് ആണ് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി എന്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് നമുക്കൊരു ട്രഡീഷണൽ പാറ്റേൺ പോൾക്കാ ഡോട്ട്സ് വന്നിട്ടുള്ള ഇതാണ് എൻ്റെ ബ്ലൗസ് വരുന്നത്. ഫുൾ ബോഡിയിൽ ലീഫ് ഡിസൈൻസ് ആട്ടോ, ബംഗ്രു പ്രിന്റിൽ വന്നിട്ടുള്ള ലീഫ് ഡിസൈൻസ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് എല്ലാം ആ ഒരു ജയ്പൂരി പ്രിന്റ് ഡിസൈൻസ് തന്നെയാണ്. ബംഗ്രു പാറ്റേൺ, ബത്തീക് പാറ്റേൺ, ഇതിപ്പോ വന്നേക്കുന്നത് ടയാൻഡൈ അല്ലേ, ടയാൻഡൈ ബാന്തേജിന്റെ പ്രിന്റിംഗ് ഡിസൈൻ ആണ് വന്നേക്കുന്നത്. ബ്ലാക്കിനകത്ത് ഡയഗണൽ പാറ്റേൺസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. ബ്ലാക്കിനകത്ത് ഡയഗണൽ പാറ്റേൺസ്, ബ്രിക്ക് റെഡ് കളർ ബോർഡർ, ഫുൾ സാരി ഇങ്ങനെ തന്നെ വരും. മുന്താണി ഇതുപോലെ റിച്ച് മുന്താണി. ബ്ലൗസ് പീസിനകത്ത്
ഇട്ടേക്കുന്ന ബ്രിക്രെഡിന്റെ പ്ലെയിൻ ബ്ലൗസ് വിത്ത് ബ്ലാക്ക് പൈപ്പിങ്ങോ അല്ലെങ്കിൽ ബ്ലാക്കിനകത്ത് തന്നെ ബ്രിക്രെഡിന്റെ പോർട്ട്ലീസ് ഒക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്താലും ഭംഗിയായിരിക്കും. ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് നമ്മൾ ഇത്രയും നേരം കണ്ടോണ്ടിരുന്നതെല്ലാം ഇച്ചിരി സ്മോൾ സ്മോൾ ഡിസൈൻസ് ആണ്. ഇത് ഇച്ചിരിയും കൂടെ വലിയ ഡിസൈൻ ആണ്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ നമ്മുടെ ഒരു ഇക്കത്തിന്റെയും ഇത് ശരിക്കും നമ്മൾ ആദ്യം മറ്റേ ഒരു ഷാംഗ്ലിയറിന്റെ ക്രിസ്റ്റൽസ് ഇട്ടില്ലേ, ആ ഷാംഗ്ലിയറിന്റെ ലുക്കിൽ വരുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ഒരു ചെറിയൊരു ഇക്കത്തിന്റെ പോലത്തെ ഒരു അൺഈവൻനെസ് ആ ഡിസൈനിന്റെ പ്രിന്റിന്റെ സൈഡിൽ വരുന്നുണ്ട്. ത്രൂ ഔട്ട് ദി സാരി ഇങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. ഫുൾ സാരി ഇത് ഇങ്ങനെ വരും. റിച്ച് ആയിട്ട് നിൽക്കുന്ന മുന്താണി, മുന്താണിയുടെ പോർഷനിലും ബൂട്ടി ഡിസൈൻസ് ആണ്. സെൻട്രൽ പാനലിലെ ബ്ലാക്ക് കളർ വന്നിട്ട് ബൂട്ടി ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ സാരിയുടെ ലുക്ക്. ബ്ലൗസ് പീസ് വന്നേക്കുന്നതും ബ്ലോക്ക് പ്രിന്റിന്റെ തന്നെ ഡിസൈൻ പാറ്റേൺ. നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ബ്രിക്രെഡ് കളറിലാണ്. കുറച്ചുകൂടെ ഒരു മൈക്രോ ഡിസൈൻ പോലെ, മൈക്രോ പ്രിന്റ് പോലെ, ഒരു കുഞ്ഞു കുഞ്ഞു ജോമെട്രിക്കൽ മുട്ടിന്റെ ഡിസൈൻ ആണ് വന്നേക്കുന്നത്. ആ ഒരു പെർമിറ്റ് പ്രിന്റിംഗ് തന്നെ നമുക്ക് പറയാം, കാരണം ആ പർട്ടിക്കുലർ പോർഷനിൽ ആ ബേസ് കളർ കാണാത്ത രീതിയിൽ പെർമിറ്റ് പ്രിന്റിംഗ് ചെയ്തിരിക്കുന്നത്. അതായത് വാക്സിംഗ് യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്ന പ്രിന്റിംഗ് ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത്. പ്രത്യേകിന്റെ ഒക്കെ തന്നെ ഫൈൻ ഫിനിഷ്ഡ് ഫോം ആയിട്ട് ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. കുഞ്ഞു പ്രിന്റ്സ് ബോഡിയിൽ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. മുന്താണി നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന മുന്താണി ഡിസൈൻ തന്നെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ബ്ലൗസ് പീസും ഇതേപോലെ തന്നെ ഒരു ഡിഫറെന്റ് പാറ്റേണിലാണ് എന്റെ ബ്ലൗസ് പീസും വന്നേക്കുന്നത്. ഓവൽ ഷേപ്പിലുള്ള ഓവൽ ഷേപ്സ് വെച്ചിട്ടൊരു ഫ്ലോറൽ പാറ്റേൺ അല്ലേ. അതിനകത്തും ചെറിയ അബ്സ്ട്രാക്ട് പാറ്റേൺസും വരുന്നുണ്ട്. റിച്ചായിട്ട് ജോമെട്രിക്കൽ പാറ്റേണിനകത്ത് ബത്തീക് പ്രിന്റിംഗ് വന്നിട്ടുള്ള ബോർഡേഴ്സ്, ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് ഡിസൈൻ ഫുള്ളായിട്ട് ബംഗ്രു പ്രിന്റിംഗ് കറക്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. അതായത് കലംകാരി പാറ്റേണിൽ ബംഗ്രു പ്രിന്റിംഗ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. കലംകാരിയുടെ ഇപ്പൊ നമ്മൾ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ടൈപ്പും, അതായത് പോൾക്കാ ഡോട്ട്സ് ഡിസൈൻസ്, ബത്തീക് ഡിസൈൻറെ തന്നെ ഫ്ലോറൽ പാറ്റേൺസ്, ബത്തീക് ഡിസൈൻറെ തന്നെ ജോമെട്രിക്കൽ പാറ്റേൺസ്, അങ്ങനത്തെ എല്ലാ ഡിസൈൻ പാറ്റേൺസും ഇന്നത്തെ ഈ ഒരു കളക്ഷനകത്തുണ്ട്. ഇതിപ്പോ വന്നേക്കുന്ന ബോഡിയിൽ ഫുള്ളായിട്ട് കലംകാരി പാറ്റേൺ, സിമ്പിൾ ആൻഡ് സട്ടിൽ ലുക്കിൽ നിൽക്കുന്ന ബ്രിക്രെഡ് പാറ്റേണിനകത്ത് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള ഡിസൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന ബോർഡർ ഡിസൈൻസ് ആണ് പല്ലുവിൽ വന്നിട്ടുള്ളത്. ലൈൻ പാറ്റേൺസ് നമ്മള് ചെസ് ബോർഡിനേക്കാളും കൂടുതൽ നമ്മൾ 1, 2, 3, 4, 5 ആ ഒരു ഡിസൈൻ പാറ്റേൺ പോലത്തെ ലൈൻ പാറ്റേൺസിലുള്ള സ്ട്രോക്സിന്റെ ബ്ലോക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് എന്റെ സാരിയുടെ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പറിലും ലോവറിലും ഒരേപോലത്തെ ബോർഡേഴ്സ്, ഫുൾ ബോഡിയിൽ ബ്ലാക്ക് ആൻഡ് ബ്രിക്രെഡ് മറ്റേ ബേജ് കളർ കോമ്പിനേഷനിൽ വരുന്ന ബോർഡർ ഡിസൈൻസ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരു ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാരിയാണ്. ഫുള്ളായിട്ട് നമ്മുടെ അജ്രക് പാറ്റേൺ, നമുക്ക് എല്ലാ പാറ്റേൺസും ഇപ്പൊ ഇതിനകത്ത് അവൈലബിൾ ആട്ടോ. അബ്സ്ട്രാക്ട് ആയിട്ടുള്ള പീകോക്കിന്റെ അജ്രക് പ്രിന്റിംഗ് ഡിസൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ബ്രിക്രെഡും ബ്രിക്രെഡ് എന്ന് പറയുന്നത് ബ്രൗൺ ആണ്, കുറച്ചും കൂടെ ആ ഒരു ഡാർക്കർ പേർപ്പിൾ ടോൺ കയറി വന്നപ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ഒരു ബ്രിക്കാണ്. ഇതാ ഡൈ ചെയ്ത് വരുമ്പോൾ ഉള്ള ആ ഒരു കളർ ഷെയ്ഡിനകത്ത് വേരിയേഷൻ ആണ്. ഫുൾ സാരിയിൽ ഇത് ഇതുപോലാണ് എന്റെ ഡിസൈൻ പാറ്റേൺ വന്നേക്കുന്നത്. റിച്ച് ആയിട്ട് നിൽക്കുന്ന ജോമെട്രിക്കൽ ലൈൻസ് വന്നേക്കുന്ന പല്ലു ഡിസൈൻ, ബ്ലൗസ് പീസും ഇതേപോലെ തന്നെ അബ്സ്ട്രാക്ട് പ്രിന്റിംഗ് ആണ് വന്നേക്കുന്നത്. ഓവൽ ഷേപ്പിനകത്ത് അബ്സ്ട്രാക്ട് പ്രിന്റിംഗ് വന്നേക്കുന്നതാണ് എന്റെ ബ്ലൗസ്. ഈ ഒരു കളക്ഷനിൽ ആക്ച്വലി ഇന്ത്യയുടെ പല സ്ഥലത്തു നിന്നുള്ള ട്രഡീഷണൽ ഡിസൈൻസ് എല്ലാം വന്നിട്ടുണ്ട് ഈ ഒരു കളർ കോമ്പിനേഷനിൽ. അപ്പൊ ഏത് ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. ലിമിറ്റഡ് നമ്പർ സ്റ്റോക്ക് ആട്ടോ. അപ്പൊ വേഗം നോക്കിക്കോ. PF 895 എന്ന കോഡിനകത്ത് www.aham.store എന്ന വെബ്സൈറ്റിനകത്ത് ഈ കളക്ഷൻസ് അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വെബ്സൈറ്റ് ലിങ്ക് ത്രൂ ആണ് പർച്ചേസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോ ഇത് കണ്ടോണ്ടിരിക്കുന്ന ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ലൈക്ക് ചെയ്യണം. യൂട്യൂബ് ചാനലിലാണ് കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും സൈഡിലെ ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കാം. വീണ്ടും അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.